ഈ ലഘുദ്യോഗ ഭാരതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ ചെറുകിട വ്യവസായത്തിന് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പിന്നെ ഇന്ത്യ രാജ്യത്ത് നമ്മളെല്ലാം ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. ആദ്യം മനസ്സിലാക്കണം, നമ്മള് എല്ലാ സാധനങ്ങളും ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കാൻ കഴിവുള്ള എവിടെയോ വെച്ച് നമ്മളെ കഴിവുകൾ നഷ്ടപ്പെട്ടു. കാരണം ചൂഷണം തന്നെയാണ് അതിന്റെ മെയിനായിട്ടുള്ള പ്രശ്നം. നമുക്ക് വേണ്ടത്ര ഉൽപ്പന്നങ്ങൾക്കല്ല വില കിട്ടിയില്ല, അതിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ കിട്ടിയില്ല, അതിനെ പരിപോഷിപ്പിക്കാനുള്ള ആൾക്കാരുണ്ടായില്ല, അത് വാങ്ങാനുള്ള ആൾക്കാരെ മാർക്കറ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ അപ്പോ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുക, നന്നായിട്ട് ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ട് ഉണ്ട്. അപ്പോ അതേമാതിരി തന്നെ ആദ്യം പറയേണ്ടത് വെച്ചാൽ വ്യവസായങ്ങൾ നമ്മൾ നാലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് മൈക്രോ എന്ന് പറഞ്ഞാൽ കുടിൽ, കുടിൽ വ്യവസായമാണ് ഇത്, ഒരു വ്യവസായമാണിത്, അത് കുടിൽ വ്യവസായം. കാരണം നിങ്ങളെ ഒരു പിന്നെ മണ്ണ് ഒരു റോ മെറ്റീരിയലും വയലിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നു, അത് കഴിഞ്ഞ് അത് മുഴുവനായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് അരച്ചുണ്ടാക്കണം, അത് കഴിഞ്ഞ് ചൂടക്ക് വെച്ചിട്ട് അത് വിൽപ്പനയ്ക്ക് നിങ്ങൾ തന്നെ കൊണ്ടുപോകണം. അപ്പം ആ ഉൽപ്പന്നം മാർക്കറ്റിൽ എത്തിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ള. അപ്പൊ അത്രയും നല്ലൊരു ഉൽപ്പന്നം വേറെ പറയാനില്ല. കാരണം മനുഷ്യന് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമല്ലേ നിങ്ങൾ തരുന്നത്. പക്ഷെ അതിനൊരു വില ഇല്ലാണ്ടായി. പക്ഷെ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഭാഗത്തിനെ ഈ ലഘുദ്യോഗ ഭാരതി എന്ന് പറഞ്ഞ സംഘടന, കാരണം ഇന്ത്യയിലെ പിന്നെ വ്യവസായികൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടന, അതിലിപ്പോ വി കെ സിയും വരും, നിങ്ങളും വരും, അതിലിപ്പോ വേറെ ഒന്നുമില്ല, വ്യവസായികളെ സംഘടന എന്നുള്ളൂ, രാഷ്ട്രീയ കാര്യങ്ങളോ ഒന്നുമല്ല അതിനകത്തുള്ളത്. അപ്പൊ ഞമ്മക്കുണ്ടാവുന്ന ഓരോ അതിലിപ്പോ വേറെ ഒന്നുമില്ല, വ്യവസായികളെ സംഘടന എന്നുള്ളൂ, രാഷ്ട്രീയ കാര്യങ്ങളോ ഒന്നുമല്ല അതിനകത്തുള്ളത്. അപ്പൊ ഞമ്മക്കുണ്ടാവുന്ന ഓരോ ഗവൺമെന്റ് ഓരോ പിന്നെ പോളിസികളും കാര്യങ്ങളും ഒക്കെ ഇടക്കിടക്ക് ഇറക്കി തരും. അതായത് പക്ഷെ അതൊന്നും നമ്മളെ ഇടയിലേക്ക് എത്തൂല. അതൊക്കെ നടുവെന്ന് ഇടത്തട്ടുകാരെ ഒരുപാട് ആൾക്കാർ തട്ടിയിട്ട് കുറച്ച് ചണ്ടിയാണ് നമ്മളെടുത്ത് കിട്ടുന്നത്. അതിന് പകരം നിങ്ങൾക്ക് എത്താവുന്ന സംഗതികൾ മുഴുവനും ഞങ്ങൾ നിങ്ങളിലേക്ക് ഡയറക്റ്റ് എത്തിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള സംഘടനയാണ്. അതിന് നിങ്ങളും ഉത്സാഹിക്കണം, പുതിയ തലമുറയെ പഠിപ്പിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം എല്ലാവരും നല്ല പഠിക്കണം, കാരണം പഠിപ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും എന്ത് വേണമെന്നുണ്ടെങ്കിലും വല്ല ദരിദ്ര എന്താ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക, കഴിയുന്നതൊക്കെ ചെയ്തുതരും, മാക്സിമം എന്തൊക്കെ ചെയ്തുതരാൻ പറ്റും. അപ്പൊ ഗ്രാമശില്പിയിൽ ഉൾപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങളെയാണ്, അത് ഗ്രാമശില്പിയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആൾക്കാരും നിങ്ങളാണ്. ഗ്രാമശില്പിയിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന ആൾക്കാർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുമ്പാരന്മാരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. അപ്പൊ അവരെ കണ്ടുപിടിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുക, അത് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്യുക, വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള മെഷീനറികളോ കാര്യങ്ങളോ ചെയ്യുക. അത് നിങ്ങളിപ്പോ ഞങ്ങളിപ്പോ വന്നപ്പോ വിജയേട്ടൻ ഒരു വ്യവസായിയാണ്. വ്യവസായിയാണെന്ന് പറഞ്ഞാല് വിജയേട്ടൻ പിന്നെ ഒരു നല്ലൊരു മിഷനറി ഉണ്ടാക്കുന്ന കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യവസായി. ഞാനും അതേമാതിരി ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഉണ്ടാക്കി തന്നപ്പോ ഞങ്ങളിപ്പോ ഇതിൽ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഒന്നാമത് പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് പറയുന്നത് നിങ്ങളെ പുതിയ തലമുറ നല്ലോണം പഠിപ്പിക്കണം, നല്ല പഠിപ്പിച്ചിട്ട് അതേസമയത്ത് നമ്മളെ പഴയ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക. ആ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓരോ ആ പഠിക്കുന്നതിൽ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. പിണറായി മുഖേന അങ്ങനെ പറഞ്ഞിട്ട് ഒരു കുട്ടിയും പൈസ മൂത്ത മോൻ്റെ മോന് പേരക്കുട്ടി പോളി പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് അപ്പൊ ജോലി ഞാൻ പരിചയപ്പെട്ട ആളാ, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പൊ ഈ കോളനിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ എല്ലാവരും കൂടി ഒരു ചൂട, എല്ലാവരും കൂടി ഒരു അറിവ് മെഷീനിലേക്ക് പോവുകയാണെങ്കിൽ കുറേ കൂടെ ഒരു യോജിപ്പും കുറേ കൂടെ പ്രൊഡക്റ്റ് നന്നാവും ചെയ്യും. കാരണം ഓരോരുത്തർക്കും ഓരോരുത്തർ സിംഗിൾ ആവുന്നതിന് പകരം അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. മട്ടന്നൂർ ഞാൻ ചെയ്തിട്ടുണ്ട്, കുഞ്ഞൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി ഞാൻ മട്ടന്നൂർ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ വെച്ചിട്ട് വലിയ മെഷീൻ തന്നെയാണ്, വലിയ റോളർ ഉപയോഗിച്ച് മണ്ണ് നന്നായി അരച്ചിട്ട് ചൂള അതേമാതിരി ഒന്നാണ്. എല്ലാവരും അവിടെ വരും, മണ്ണരച്ച് വീട്ടിൽ കൊണ്ടുപോകും, വീട്ടിൽ നിന്ന് ഈ കല ഉണ്ടാക്കിയിട്ട് അതൊക്കെ തച്ച് ചേർത്ത് റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് ഉണക്കിയിട്ട് ചൂളക്ക് വെക്കുന്ന ദിവസം അവരെ മാർക്കുള്ള സ്ഥലത്ത് അവർ ചൂളക്ക് വെക്കും. നല്ലൊരു ജർമ്മൻ ചൂളേന്റെ മാതിരിയുള്ള നല്ല ചൂളയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുള്ള അറിവ് തരണം. പിന്നെ മണ്ണ് ഈ മഴക്കാലത്തൊക്കെ മണ്ണൊക്കെ കിട്ടാനുള്ള വിഷമം ഉണ്ടാവുമ്പോ വേലായുധേട്ടന്റെ അടുത്ത് പറഞ്ഞാൽ മതി. പിന്നെ അത് മാത്രമല്ല അതിനുള്ള വല്ല ഫണ്ടിങ്ങോ കാര്യങ്ങളോ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി എന്തെങ്കിലും പിരിവോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റെഡിയാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുതരാം. നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. ആ ജോലി മര്യാദയ്ക്ക് ചെയ്യുന്ന ആളെ നമ്മൾ റെസ്പെക്ട് ചെയ്യില്ലേ? മര്യാദയ്ക്ക് ചെയ്യാൻ നമ്മൾ റെസ്പെക്ട് ചെയ്യൂല. അപ്പൊ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. ആ റെസ്പെക്ട് തന്നെയാണ് ഞങ്ങളിപ്പോ ഇതിൽ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഒന്നാമത് പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് പറയുന്നത് നിങ്ങളെ പുതിയ തലമുറയെ നല്ലോണം പഠിപ്പിക്കണം, നല്ല പഠിപ്പിച്ചിട്ട് അതേസമയത്ത് നമ്മളെ പഴയ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക. ആ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓരോ ആ പഠിക്കുന്നതിൽ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. പിണറായി മുഖേന അങ്ങനെ പറഞ്ഞിട്ട് ഒരു കുട്ടിയും
ഞാൻ പരിചയപ്പെട്ടാള എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ സമീപിക്കാം. ഒരു ഇലക്ട്രിക് എഞ്ചിനീയർ ഉണ്ട്, പഠിപ്പിക്കണം. നല്ല നല്ല പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണ് പരമാവധി പഠിപ്പിക്കണം. ഒരു കുട്ടീനും സാമ്പത്തിക വഴക്കും കൂടി കണ്ടോട്ടെ. ഏതിട്ടോ ഇവിടുന്നില്ലേ? ഞാൻ ഇതാ വിചാരിച്ച് വരെ കൈകൊണ്ടുതന്നെ ആയിക്കോട്ടെ.